संभूज्य राया एल्ला प्रिय कुटुंबांगंगल्क्कुम निरंज हृदयतोडुकूडि निरंज मनस्सोडुकूडि निरंज संतृप्तियोडुकूडि सायं संध्यावंदनम् एल्लावर्क्कुम एल्लावर्क्कुम एन्टे प्रणाम धन्यमाय ओरो संध्यकलुम കടന്നു പോകുന്നു. സെപ്റ്റംബർ മാസം 10-ാം തീയതി ആരംഭിച്ച ഭഗവത്ഗീത ക്ലാസ്സുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ചിന്തിക്കുന്നു, ഇതുവരെ ചിന്തിക്കാത്തത് പലതും ചിന്തിക്കുന്നു. നാരോ ഡൗൺ എന്നുള്ളതിന് പകരം ബ്രോഡിങ് അപ്പാണ്. ഫോക്കസ് ചെയ്ത് വരുന്നതിന് പകരം നമ്മളിങ്ങനെ എക്സ്പാൻഷൻ ഈസ് ഗ്രോത്ത്, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ ഈസ് ഗ്രോത്ത്, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്. എക്സ്പാൻഡ് ചെയ്യാം. ഞാനിന്ന് ഒരു ചെറിയ സന്ദേശം, ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടൊരു സന്ദേശം നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. ക്രൈസ്തവ സഭയിൽ ഒരു സഭയെ, ഒരു മതത്തെ പിടിച്ചു കുലുക്കുന്ന പലതും സംഭവിക്കുന്നുണ്ട്. ഈ പോട്ട ധ്യാന കേന്ദ്രത്തിൽ 1850 പേരുടെ മരണം, ജലന്ധർ ബിഷപ്പ് കർദിനാള് വില്യംസ് കൂട്ടൂരിൻ്റെ അഭയ കൊലപാതകം, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. പക്ഷെ നമ്മൾ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം സംഭവിച്ചിട്ടും സാധാരണ ക്രിസ്ത്യാനി കേട്ടോ, തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, അവര് ഇതിൽ വലുതായിട്ട് ഫോക്കസ്ഡ് അല്ല, ബോധേഡ് അല്ല. ബോധേഡ് ആണ്, അവർ പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഹിന്ദുവോ മറ്റുള്ളവനോ ഈ ക്രിസ്ത്യാനിയോട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ സഭയിൽ ഇത്രയെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാതിരിക്കുന്നേ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, ഇതുവരെ എനിക്ക് അനുഭവമില്ല, എനിക്ക് തോന്നുന്നു അവർ പറയും, ഞങ്ങളതൊന്നും നോക്കാറില്ല, ഞങ്ങൾ ഈ ബൈബിളിലെ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും യേശു ക്രിസ്തുവിനെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ എന്നവർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ ഇന്ന് ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ വീക്ഷണം ആ സമയത്ത് ആ ഒരു കാര്യത്തിന് ശരിയാണ് അല്ലേ? സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ നോക്കുന്നു, ഞങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞത് കേൾക്കുന്നു. ഇങ്ങനെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, നമ്മുടെ ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്, നമുക്കും ഒന്ന് ചിന്തിച്ചൂടെ, ചിന്തിപ്പിച്ചൂടെ. ഞാനൊരു ഇമാജിനറി പോയിന്റിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയും ഒരു ഏതെങ്കിലും ഒരു കമൻറ്റിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഒരു ക്രിസ്ത്യാനി പറയുകയുണ്ടായി, നിങ്ങൾ മറ്റ് മതങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ധർമ്മം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുരുദ്ദേശത്തോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. അയാൾ അങ്ങനെ എഴുതുകയല്ലാതെ വേറെ ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ എഴുതുന്നുണ്ട്, അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇന്ന് ഫുള്ളി ഇരുന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ഫോക്കസ് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്കും അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചൂടെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ശ്രീകൃഷ്ണനെയും ഭഗവത്ഗീതയെയും ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഉറപ്പിച്ച് പറയണം, ദൃഢമായിട്ട് പറയണം, നിങ്ങൾ കൃഷ്ണനെയും ഭഗവത്ഗീതയും ഫോക്കസ് ചെയ്യാം, അതിനകത്ത് നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് ഉറപ്പ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്ന് കൂടി പറയാം. കാരണം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവത്തിൽ പറയുകയാണെന്ന് പറയുന്നത്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കില്ലേ? ഇതൊക്കെ തന്നെ നമ്മൾ നിരന്തരം പറയുന്നുണ്ട്, ഞാൻ വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച്, ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ജിഹാദും തീവ്രവാദവും മതക്കച്ചവടവും നടത്താൻ ഇത് ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ തറപ്പണി ലോകം മുഴുവനും റിജക്ട് ചെയ്തിട്ട് വളരെ കാര്യമായിട്ട് ഇപ്പോൾ ലോകം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന തറപ്പണിയാണ്. നമ്മുടെ തറപ്പണിയല്ല, നമ്മളുടെ ആകാശം മുട്ടയുള്ള പണിയാണ്. അതായത്
നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രീകൃഷ്ണ വരികളും ഭഗവത്ഗീതയും ഫോക്കസ് ചെയ്യാം. ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന 574 വരികളാണുള്ളത്, ശ്ലോകങ്ങളാണുള്ളത്. അതിൽ മനുഷ്യൻ്റെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന, അർജുനൻ്റെ കുറേ ചോദ്യങ്ങൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് മുതൽക്ക്, ജൂൺ മാസം 3-ാം തീയതി മുതൽക്ക്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദുഃഖവും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ, ഇനി ദുഃഖം പറഞ്ഞുകൊണ്ട് വന്നില്ല വിചാരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, അത് ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ഒന്നും നോക്കണ്ട, ഏത് മതം, ഏത് ജാതി, ഏത് ഇസം, ഏത് വർഗം, കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജലന്ധർ ബിഷപ്പാണെങ്കിലും ചങ്ങനാശ്ശേരി ബിഷപ്പാണെങ്കിലും ജി സുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആരോടും നമുക്ക് പറയാവുന്ന ഒരു വരിയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീതയും അതിൽ ഫോക്കസ് ചെയ്യാം. അത് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തത്തക്ക വിധത്തിൽ ഒരു സന്ദേശമാക്കി മാറ്റാം. ഇന്ന് ധാരാളം വ്യക്തികൾ ഒറ്റ വരി രണ്ടു വരി സന്ദേശം കൊടുത്തിട്ടുണ്ട്, സന്ദീപ് വാചസ്പതി ഉൾപ്പെടെ ഭഗവത്ഗീതയിലെ. ഞാൻ ഓർക്കുന്നില്ല എങ്കിലും എല്ലായ്പ്പോഴും നല്ല അസൽ പോസിറ്റീവായിട്ട് എഴുതുന്ന ലക്ഷ്മി കാണത്ത് അവരും ഒരു വരി കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ ഒറ്റ വരി മതി നെഞ്ചത്ത് കയറാൻ. ആ വരി ഞാൻ എഴുതി വെച്ചു എങ്കിൽ ആ പേപ്പർ എടുത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഒറ്റ വരിയിലുണ്ട് നെഞ്ചത്തിടിക്കുന്ന സന്ദേശം. എന്തിനാ കൂടുതലൊക്കെ എഴുതുന്നത്? ഒരാറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു സാധനമാണ്. ഒരു യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാൽ എത്ര വലുതാ? യുദ്ധക്കപ്പൽ പതുക്കെ നീങ്ങി 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 വന്ന് വരുമ്പോഴത്തേക്ക് ആറ്റം ബോംബ് എല്ലാത്തിനും നശിപ്പിച്ചിട്ടുണ്ടാവും. ഭഗവത്ഗീതയിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ അല്ലെങ്കിൽ വിവേകാനന്ദന്റെ അല്ലെങ്കിൽ രമണ മഹർഷിയുടെ അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസന്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നരേന്ദ്രമോദിയുടെ ഒരൊറ്റ വരി അല്ലെങ്കിൽ രണ്ട് വരി മൂന്ന് വരി ഡൈനാമിറ്റ് മാതിരി പൊട്ടിക്കാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച വിധത്തിൽ വേണം അത് പറയാൻ. ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതാണെങ്കിലും മഹാഭാരതമാണെങ്കിലും വേദങ്ങളാണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രണ്ട് വരി മൂന്ന് വരി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും കത്തി കാളി കൊടുക്കുന്നുണ്ട്. ഇന്നാണ് സന്ദീപ് വാചസ്പതി ഭഗവത്ഗീത കോട്ട് ചെയ്ത് പറയുന്നു. അപ്പം ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല കള്ളത്തരത്തിനും, അത് LDF ചെയ്താലും UDF ചെയ്താലും NDA ചെയ്താലും, സകല കള്ളത്തരത്തിനും ഉത്തരം കൊടുക്കാൻ ഇവിടെയുണ്ട്. ശരി, അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കൂ. ശ്രീകൃഷ്ണനെ അന്ധമായിട്ട്, സ്ലേവായിട്ട്, അടിമയായിട്ടല്ല, ശ്രീകൃഷ്ണ ഭക്തനായിട്ട്, ഫോളോവറായിട്ട്, ശ്രീകൃഷ്ണൻ്റെ ശിഷ്യനായിട്ട് ശ്രീകൃഷ്ണനെ ഫോളോ ചെയ്യൂ. ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കൂ. അതാണ് നമുക്ക് ധന്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് കൃഷ്ണനും ഭഗവത്ഗീതയും ആകട്ടെ ഇനി വരുന്ന തലമുറയുടെ മുമ്പിലുള്ള എല്ലാം, ഏത് മതത്തിലും ഏത് ഇസത്തിലും പെട്ടവർക്ക് അതുകൊണ്ട് കത്തി കാളി പറഞ്ഞുകൊണ്ടേയിരിക്കാം. ശരിക്ക് എല്ലാവരെയും അറിയിക്കാൻ, അത് മാത്രമല്ല ചില വ്യക്തികളൊക്കെ പറഞ്ഞാൽ നല്ല മൂല്യമുണ്ട്. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും പറഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ പോരാ, പറയുക തന്നെ വേണം. ശ്രീകൃഷ്ണൻ്റെ ശിഷ്യനാവുക, ഭഗവത്ഗീതയുടെ അനുശാസകനാവുക. ഭഗവത്ഗീത നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് എന്നൊന്ന് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏത് പ്രശ്നങ്ങൾക്കും അതാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ ടെക്നിക്ക് ഉണ്ട്, അത് ഗംഭീര ടെക്നിക്കാണ് ശ്രീകൃഷ്ണൻ്റെ. അത് ഞാൻ ഇനി തുടർച്ചയായിട്ട് വിവരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്